എന്ന് പറഞ്ഞാൽ ഇരുത്തേണ്ട അടുത്ത് ഇരുത്തണമെന്ന് സി പി എമ്മിന് ഒരു ആഗ്രഹം ഉണ്ടാകും. ആ ആഗ്രഹത്തിന് ചേരുന്ന രീതിയിലാണ് സ്പീക്കർ നടപടിയെടുത്തത്. സ്പീക്കർ ഇപ്പോ രോഷാകുലനായിട്ട് മുദ്രാവാക്യം വിളിക്കുന്ന പ്രതിപക്ഷാംഗങ്ങളോട് സംസാരിക്കുക. അപ്പൊ അൻവറെ വെച്ചുകൊണ്ട്, അജിത് കുമാറിനെ വെച്ചുകൊണ്ട് ബഹളം ഉണ്ടാക്കാൻ കഴിയാത്തത് കൊണ്ട് ഇപ്പൊ അൻവറിനെ വെച്ചുകൊണ്ടാണ് ബഹളം. ശ്രീരാജന്റെ മണ്ഡലം ഒരു നീണ്ട അവധി ശേഷം നിയമസഭ വീണ്ടും ചേർന്നിരിക്കുകയാണ്. ഇന്ന് ആദ്യത്തെ ദിവസം തന്നെ ഒരു എന്താ സഭ നേരിയ ഒരു തർക്കം തുടങ്ങിയിരിക്കുകയാണ്. പ്രതിപക്ഷ അംഗങ്ങൾ ഇപ്പൊ തന്നെ നടുതലത്തിൽ ഇറങ്ങി മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുകയാണ്. സ്പീക്കർ പക്ഷെ അതിനൊന്നും ഒരു ഉത്തരവും കൊടുക്കാതിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ സഭ ഉടനെ തന്നെ പിരിയേണ്ടി വരില്ലേ? സഭ ചരിത്രത്തിൽ എപ്പോഴും ഉള്ളതാണല്ലോ. ഇപ്പോ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ, എം അജിത് കുമാറിനെ രാജിക്കരാമാനം മാറ്റി. അപ്പൊ വലിയൊരു വടി ഇവിടെ അടി ഒഴിവായിട്ടുണ്ട്. അപ്പൊ കിട്ടിയ കമ്പുകൾ കൊണ്ടൊക്കെ അടിക്കാൻ നോക്കുക. അപ്പൊ അൻവറിന്റെ സീറ്റിനെ ചൊല്ലിയാണ് ശരിക്കും സ്പീക്കർ പറഞ്ഞത്, അദ്ദേഹം ഞങ്ങളുടെ ബ്ലോക്കിൽ ഇരുത്തരുതെന്ന് സി പി എമ്മിന്റെ നേതാവ് തന്നെ പറഞ്ഞു. ടി പി രാമകൃഷ്ണൻ തന്നെ പറഞ്ഞു എൽ ഡി എഫിന്റെ ബ്ലോക്കിൽ അദ്ദേഹത്തെ ഇരുത്താൻ പാടില്ല എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ സീറ്റ് മാറ്റിയേ പറ്റും. സീറ്റ് പിന്നെ പ്രതിപക്ഷത്താവുള്ളത്, അല്ലാതെ സ്വതന്ത്രക്കാരായിട്ട് ഒരു ബ്ലോക്കില്ല. അപ്പൊ ചട്ടപ്രകാരം അത് ശരിയാണ്. അപ്പൊ അൻവറിനെ ഇരുത്തേണ്ട അടുത്ത് ഇരുത്തണമെന്ന് സി പി എമ്മിന് ഒരു ആഗ്രഹം ഉണ്ടാകും. ആ ആഗ്രഹത്തിന് ചേരുന്ന രീതിയിലാണ് സ്പീക്കർ നടപടിയെടുത്തത്. സ്പീക്കർ ഇപ്പോ രോഷാകുലനായിട്ട് മുദ്രാവാക്യം വിളിക്കുന്ന പ്രതിപക്ഷാംഗങ്ങളോട് സംസാരിക്കുക. അപ്പൊ അൻവറെ വെച്ചുകൊണ്ട് അജിത് കുമാറിനെ വെച്ചുകൊണ്ട് ബഹളം ഉണ്ടാക്കാൻ കഴിയാത്തത് കൊണ്ട് ഇപ്പൊ അൻവറിനെ വെച്ചുകൊണ്ടാണ് ബഹളം. ഇനിയിപ്പം മറ്റേ വേറൊരു കാര്യമുള്ളത്, ചോദ്യങ്ങളുടെ ചിഹ്നം മാറ്റി. അതായത് നക്ഷത്ര ചിഹ്നയിട്ട ചോദ്യങ്ങൾ അല്ലാതാക്കി എന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതിഷേധവും വരുന്നുണ്ട്. എന്തായാലും ഇതിപ്പോ ഇത് തൽക്കാലം ഇത് കെട്ടടങ്ങുമെന്നാണ് തോന്നുന്നത്. ഇനി വേറെ വിഷയങ്ങൾ ധാരാളമുണ്ട്. ആ വിഷയങ്ങൾ ഉന്നയിക്കുമ്പോഴായിരിക്കും സഭ പിരിയേണ്ടതായിട്ടോ അല്ലെങ്കിൽ ഇറങ്ങിപ്പോക്ക് ഭരണപക്ഷം മാത്രമായിട്ടോ കൂടേണ്ടതായിട്ടോ വരിക. അപ്പൊ സി പി ഐ ആയി ഇവിടെ മൗനം പാലിക്കും എന്ന് പറഞ്ഞ മാറിയിട്ടുണ്ട്. സി പി ഐ ഇപ്പൊ ഗവൺമെന്റിനെ അനുകൂലിച്ച് തന്നെ നിലപാടെടുത്തു കഴിഞ്ഞിരിക്കുക. അവർ വളരെ സന്തുഷ്ടരാണ്. വൈകിയെങ്കിലും അത് പ്രശ്നമല്ല, നടപടിയെടുത്തല്ലോ എന്നുള്ളൊരു സന്തോഷം. അജിത് കുമാറിനും വലിയ പ്രശ്നമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ഒരു വകുപ്പ് മാറ്റി, മറ്റേ വകുപ്പ് അവിടെ തന്നെ ഇരിക്കുന്നത്, തൊപ്പി അവിടെ തന്നെ ഇരിക്കുന്നത്. അത്തേരി സൗകര്യങ്ങളും ശമ്പളവും എല്ലാം അതേപടി ഉണ്ട് താനും. അദ്ദേഹത്തിന് പ്രശ്നമില്ല, ഒരു തലവേദന ഒഴിവായി കിട്ടി എന്നുള്ളതാണ്. അപ്പൊ ഇതിനനുസരിച്ച് പതിവാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള തർക്കങ്ങളും രൂക്ഷമായിട്ടുള്ള വാക്കേറ്റങ്ങളും ഒക്കെ. ഇതാണല്ലോ നമ്മുടെ ജനാധിപത്യം, അതിന്റെ ഒരു പക്വതയൊക്കെ ഇങ്ങനെ ഇത്രയേ ഉള്ളൂ. അതിനപ്പുറം ഉള്ള കാര്യങ്ങളിലേക്കൊന്നും പോയില്ല. ഒരു പക്ഷേ അജിത് കുമാറിനെ മാറ്റിയില്ലെങ്കിൽ രംഗം ഇതായിരിക്കുകയായിരുന്നു. എല്ലാ നടുത്തളത്തിലിറക്കലും അതിരൂക്ഷമായ മുദ്രാവാക്യം വിളികളും ഒക്കെ ഉണ്ടാകുമായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സംഗതികൾ ഇപ്പൊ നിയന്ത്രണത്തിലാണ്, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഇതൊന്നും ഒരു ബഹളമല്ല, ഇപ്പോഴത്തെ ബഹളമൊന്നും ഒരു ബഹളമല്ല. സാധാരണ ഉണ്ടായിട്ടുള്ള ബഹളങ്ങൾ വെച്ച് നോക്കുമ്പോൾ സഭാനാഥൻ തന്നെ ഇപ്പം മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സഭയില് ഇന്ന് തന്നെ ഈ പ്രതിപക്ഷം ഇത്രയും പ്രതിഷേധം തുടങ്ങിയല്ലോ. എന്തായാലും സഭ ആദ്യം രണ്ടാഴ്ച പറഞ്ഞു, അത് വെട്ടിച്ചുരുക്കി ഒരാഴ്ച ആയിരിക്കും. ഇപ്പൊ മിക്കവാറും ഈ ഒരാഴ്ച ഇനി സഭ പോകും തോന്നുന്നില്ല, വീണ്ടും വെട്ടിച്ചുരുക്കി. അതെ അതെ, അല്ലെങ്കിലും അത് വെട്ടിച്ചുരുക്കി, മൂന്ന് ദിവസം വെട്ടിച്ചുരുക്കി. കാരണം തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, ഇപ്പൊ കെ രാധാകൃഷ്ണന്റെ മണ്ഡലത്തിലേക്ക് പാലക്കാട്ട്, പിന്നെ വയനാടിന്റെ തെരഞ്ഞെടുപ്പും ഉടനെ ഉണ്ടാവാൻ സാധ്യതയൊക്കെ മുന്നിൽ കാണുന്നുണ്ട്. അപ്പൊ അത് കണ്ടുകൊണ്ട് നേരത്തെ പിരിയാൻ നേരത്തെ തീരുമാനിച്ചു. എത്രയും നേരത്തെ പിരിയുന്നോ അത്രയും നല്ലത്. മണ്ഡലത്തിലുള്ള പ്രചാരണ പരിപാടികളും അതുപോലെ സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കണം. സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികളെ ആണ്ട് തീരുമാനിച്ചിട്ടുണ്ട്. മറ്റു പാർട്ടികൾക്ക് നടപടികൾ വേണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഒക്കെ രാഷ്ട്രീയത്തിന് വേണ്ടി കുറെ സമയം, നിയമനിർമ്മാണത്തിനേക്കാൾ കൂടുതൽ അവർക്ക് വേണം. അപ്പൊ അങ്ങനെ ഒരു ആവശ്യം കൂടെ ഉള്ളത് കൊണ്ട് ഇതിപ്പോ ഏതാണ്ട് ശാന്തമായി കഴിഞ്ഞു. ആദ്യത്തെ മുദ്രാവാക്യം കഴിഞ്ഞ് ഇപ്പോഴത്തെ നിലയിൽ വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് ശാന്തമായി കഴിഞ്ഞു. ചോദ്യ തിരക്കിലേക്ക് കടന്നിട്ടുണ്ട്, മറുപടികൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ശാന്തമായിട്ടാണ് ഇപ്പൊ സഭ നടപടികൾ പുരോഗമിക്കുന്നത്. ഇപ്പൊ വി ഡി സതീശൻ ഇപ്പൊ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം ചോദ്യം ചെയ്യുക, ചോദ്യം ചോദിക്കുക തന്നെ ഒരു ബഹളമാണ് അവരെ ആഗ്രഹിക്കുന്നത്. മന്ത്രിസഭയെ കൊണ്ട് എങ്ങനെങ്കിലും മുഖ്യമന്ത്രിയെ കൊണ്ട് രാജിവെപ്പിക്കണമെന്നുള്ളത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. പോയിന്റഡ് ചോദ്യമാണ് ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്.